ചൂട് കൂടുകി വരികയാണ്, അന്തരീക്ഷ ഊഷ്മാവ് ഉയരുകയാണ്. അതിനനുസരിച്ച് ശരീരം തണുപ്പിക്കണ്ടേ? തണ്ണിമത്തൻ കൊണ്ടൊരു കിടിലൻ കോക്ടെയിലാണ് ഇന്നത്തെ ഐറ്റം. തണ്ണിമത്തൻ ഇതുപോലെ നാലായിട്ട് മുറിച്ചിട്ട് ചെറിയ കഷണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പക്ഷെ ഒരുപാട് കനം കുറഞ്ഞു പോകരുത്. ഒരുപാട് കനം കുറഞ്ഞു പോയാൽ നമുക്ക് ക്രേറ്റ് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. ഇതേ രീതിയിൽ അരിഞ്ഞ് തണ്ണിമത്തൻ കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും ഫ്രീസറിൽ വെക്കുക. അത് നന്നായിട്ട് ഫ്രോസനായി വരും. അതിനകത്തുള്ള വെള്ളം നല്ല ഐസായിട്ട് മാറും. ഇപ്പം നമുക്ക് ഐസ് ക്യൂബ്സ് ഉപയോഗിക്കേണ്ട ഇതിനായിട്ട്. തണ്ണിമത്തനകത്തുള്ള വെള്ളം തന്നെ ഐസായിട്ട് മാറുകയല്ലേ. ഇത് നന്നായിട്ട് ചീകിയെടുക്കുക. അതിന് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ചീകിയെടുത്തതിന് ശേഷം നമ്മളൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുക. വേഗം ചെയ്യണം. ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ ഐസ് ഉരുകും. തണ്ണിമത്തനകത്ത് ഐസ് ഉരുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. ഐസോടുകൂടി വേണം നമ്മളത് കഴിക്കാനായിട്ട്. ഐസ് കൈകാര്യം ചെയ്യുമ്പോൾ കൈ നന്നായിട്ട് തണുക്കും, കൈയൊക്കെ മരവിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത്. ഇതിനങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. ഞാൻ 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. അതിലേക്ക് നാരങ്ങാനീര് ചേർക്കണം. നാരങ്ങാനീരും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. പക്ഷെ ഒരുപാടായി പോകരുത്, പുളിയാകും. 2 ടീസ്പൂൺ നാരങ്ങാനീരാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് സ്പ്രൈറ്റ് ചേർക്കുക. അന്നേരം തന്നെ പൊട്ടിച്ച സ്പ്രൈറ്റ് ആണെങ്കിൽ നല്ലതാണ്. ആ ഗ്യാസൊക്കെ നന്നായിട്ട് അതിനകത്ത് നിൽക്കും. സ്പ്രൈറ്റ് നേരത്തെ പൊട്ടിച്ച് വെക്കുവാണെങ്കിലും ഗ്യാസ് പോകാതെ സൂക്ഷിക്കണം. സ്പ്രൈറ്റ് പതുക്കെ ഒഴിക്കുക. ഈ ഇതിനകത്തേക്ക് തണ്ണിമത്തനിലേക്ക് സ്പ്രൈറ്റ് ഒഴിക്കുമ്പം സാധാരണ കണ്ടിട്ടുള്ളത് സാധാരണഗതിയിലേക്കാൾ കൂടുതൽ പത പൊങ്ങി വരും. അപ്പം ചിലപ്പോൾ അത് സൈഡിൽ കൂടെ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ, ഏത് ചൂട് കാലത്തും കഴിക്കാൻ പറ്റുന്ന, ശരീരം തണുപ്പിക്കുന്ന അടിപൊളി തണ്ണിമത്തൻ കോക്ടെയിൽ റെഡിയായിട്ടുണ്ട്. ഇത് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ്. വീട്ടിലെ എൻ്റെ പിള്ളേർക്ക് വളരെ ഇഷ്ടമാണിത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ആകെ ഒരു ദോഷം ആ സ്പ്രൈറ്റാണ്. അതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് വല്ലപ്പോഴൊക്കെ, നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഷുഗറൊക്കെ ഉള്ളവർ സൂക്ഷിക്കണം. ഡയബറ്റിക് രോഗമുള്ളവർ സ്പ്രൈറ്റിന് പകരം സോഡ വാട്ടർ ഉപയോഗിച്ചാൽ മതി. പ്ലെയിൻ സോഡ വാട്ടർ അത് നല്ലതാണ്. ഇച്ചിരി തേനോ എന്തെങ്കിലും ചേർത്ത് സോഡ വാട്ടർ ഉപയോഗിച്ചാൽ മതി. ഇനി അല്പം മിൻറ്റോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും. ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്, ഡിലീഷ്യസാണ്. ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയത് തികഞ്ഞില്ല പിള്ളേർക്ക്. അവർക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കി. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.